അങ്ങനെ മമ്മൂട്ടി ഈടെ ഏതാണ്ട് ഒരു നാലഞ്ച് സിനിമകൾ ഞങ്ങളുടേതായിട്ട് തന്നെ പൊളിയാൻ തുടങ്ങി. പക്ഷേ എനിക്കപ്പുറത്ത് വിത്ത് തമ്പി കണ്ണന്താനം മോഹൻലാലിൻ്റെ പടങ്ങൾ ഹിറ്റാവുന്നത്. മമ്മൂട്ടി എന്ന് പറയുന്ന ആളെ നല്ല പേര് പറഞ്ഞാൽ തിയേറ്ററിൽ കൂവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. മമ്മൂട്ടിയെ വെച്ചിട്ട് ഒരു സിനിമ എടുക്കാൻ പോലും ആൾക്കാർ മടിക്കുന്ന ലെവലിലേക്ക്. ഞങ്ങളുടെ പടങ്ങൾ മാത്രമല്ല മമ്മൂട്ടിയുടെ മറ്റ് സിനിമകളും പരാജയപ്പെടുന്നു. അഭിനയിക്കാൻ അറിയാവുന്നവരെ സിനിമാക്കാരെ കണ്ടുപിടിച്ചു. ഒരുപാട് സിനിമാ ഭ്രാന്തമാരെ ഞങ്ങൾ കണ്ടോ, പക്ഷെ തന്നെ പോലൊരു മുതുവട്ടനെ കാണുന്ന ആദ്യമായിട്ടാ. നിങ്ങൾക്ക് എന്നെ വേണം, നാങ്ക് എന്നെ ചെയ്യണം, എല്ലാത്തിനും നടത്തണം. മമ്മൂട്ടിയുടെ പരിമിതികളെ കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരാള് മമ്മൂട്ടി. ഒരു പരാജയം കൊണ്ട് നമ്മൾ നിരാശപ്പെടരുത്. ഭാഗ്യം ആർക്കാണ്, എപ്പോഴാണ്, എവിടെയാണ് നമുക്ക് നിശ്ചയിക്കാൻ. ന്യൂഡൽഹിയുടെ വൻ വിജയം മലയാള സിനിമാ ഇൻഡസ്ട്രിക്ക് തന്നെ വലിയൊരു ഒരു ഒരു പുത്തൻ ഉണർവുണ്ടാക്കുക. മമ്മൂട്ടിയെ സ്ഥിരമായി കാസ്റ്റ് ചെയ്തിട്ട് അല്ലെ മമ്മൂട്ടിയെ വെച്ച് സിനിമ എടുത്തുകൊണ്ടിരുന്ന, ഇതൊരു തൊഴിലും കൂടിയാണല്ലോ, അനേകായിരം പേർക്ക് തൊഴിൽ ലഭിക്കുന്ന ഒരു മേഖല കൂടിയാണ്. അപ്പം അവരെല്ലാം ഡിപ്പെൻഡ് ചെയ്ത് നിന്നിരുന്ന ഒരാർട്ടിസ്റ്റാണ് മമ്മൂട്ടി. എല്ലാവരും സ്നേഹാദരങ്ങളോടെ തന്നെ കണ്ടിരുന്ന ആർട്ടിസ്റ്റാണ്. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്ന ചില പാളിച്ചകളിൽ, അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതത്തിൽ വന്ന ചില പാളിച്ചകൾ അതെല്ലാവരെയും ബാധിച്ചാണ്. ജോഷി, ജോയ് തോമസ്, ഡെന്നിസ് ജോസഫ് പോലുള്ള ആൾക്കാർ കൂട്ടത്തിൽ, എന്നെ പോലുള്ള ഇതിൻ്റെ താഴത്തെ ശ്രേണിയിൽ നിൽക്കുന്ന ആൾക്കാർ പോലും ബാധിച്ച ഒരു കാര്യമായിരുന്നു. ഞങ്ങൾക്കെല്ലാം ഒരു പുത്തൻ ഉണർവുണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു മമ്മൂട്ടിയുടെ തിരിച്ചുവരവ്, അതിശക്തമായ ആ തിരിച്ചുവരവ്. സിനിമയാണ് അയാളുടെ വിശ്വാസം, ആശ്വാസം എല്ലാ അയാൾക്കും സിനിമയാണ്. സിനിമ എന്ന് പറയുന്നത് എൻ്റെ സ്വപ്നമായിരുന്നു, എപ്പോഴും അത് സ്വപ്ന ലോകത്താണ്. ഞാനതൊരു യഥാർത്ഥമായിട്ട് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നില്ല, കാരണം അത് അത്രത്തോളം ഞാൻ സാധോപിച്ചിരുന്ന സ്വപ്നമാണ്. അത് സ്വപ്നമായി തന്നെ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് അതിനുള്ളൊരു അദമ്യമായ ആഗ്രഹമുണ്ട്. നിങ്ങൾ നടനാവണമെന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതായ സിനിമയോടുള്ള അഭിനിവേശം, അല്ലെങ്കിൽ ആ അഭിനയ സങ്കേതത്തോടുള്ള അഭിനയം എന്ന് പറയുന്ന കലയോട്, അങ്ങനെ കലയാണെങ്കിൽ കലയോടുള്ള ഒരു ആവേശമാണ് നടനാക്കിയത്. ഒരുപക്ഷെ ആ നടന്റെ പിന്നിൽ ഒറ്റ പ്രസ്ഥാനം ഉണ്ടാക്കും അത് മുമ്പോട്ട് വന്നു. അദ്ദേഹം വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്, വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആക്ടറാണ്. അദ്ദേഹത്തിന്റെ ജീവിത രീതിയിലൊക്കെ അത് പിടിക്കും. പുള്ളി ചെയ്യുന്ന ഏതെങ്കിലും കഥാപാത്രം ആ കഥാപാത്രത്തിനോട് അടുപ്പം തോന്നിക്കഴിഞ്ഞാൽ മമ്മൂട്ടി പലപ്പോഴും ആ കഥാപാത്രമായിട്ട് മാറും. Then that is his own personal endeavor, and that also ഒരു അർപ്പതമാണ്. ഹിന്ദി അളവിലാണ് നടികർ മമ്മൂട്ടി സാർ അവരുടെ യഥാർത്ഥമായ നടിപ്പില് നിറയെ പേർ നിറയെ വിഷയങ്ങൾ കത്തിക്കിട്ടിരുന്നിരിക്കാങ്ക. അതിൽ നാണു കൊടുത്തേ എന്ത് കാലഘട്ടത്തിൽ എന്ത് സീസണില് എപ്പിടിപ്പെട്ട പടം കൊടുക്കണോ രസികർക്ക് അപ്പടിന്റെ കില്ലാടി അവർ. എന്റെ ഒരു മനസ്സിലെ ഒരു നായകൻ എന്ന് പറയുന്നത് അക്കാലത്തും എക്കാലത്തും മമ്മൂട്ടി തന്നെയാണ്. മമ്മൂട്ടി എന്ന് പറയുന്ന നടന്റെ ഒരു പൗരുഷം എന്ന് പറയുന്നത് പലപ്പോഴും എനിക്ക് ഈ ഒരു കഥാപാത്രത്തെ ഉണ്ടാക്കുമ്പോൾ അതൊരു ഇൻസ്പിറേഷനായിട്ട് വരാറുണ്ട്. നമ്മുടെ ചെറുപ്പത്തിലാണ് എത്ര പ്രായമാണെങ്കിലും എത്ര ഏതാണെങ്കിലും വൺ ഓഫ് ദ സ്മാർട്ടസ്റ്റ് ലുക്കിംഗ് ഹീറോസ്, സ്മാർട്ടസ്റ്റ് ഡ്രസ്ഡ്, കരിസ്മ, ഓൾവേസ് ലവ് ദാറ്റ്. നമുക്കാണ് സ്റ്റാർഡം എക്സ്പ്ലോർ ചെയ്യുന്ന സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ഫിലിമാണ്. പിന്നെ മമ്മൂക്കാന് ബിഗ് ബിയിൽ പ്രസന്റ് ചെയ്തിരിക്കുന്ന രീതിയിലൊക്കെ എനിക്ക്, ഞാൻ അതിനൊക്കെ ഭയങ്കര ഫാനാണ്, ഭയങ്കര വലിയൊരു മമ്മൂക്ക ഫാനാണ്. എന്റെ പാപ്പിജി, എന്റെ ഗുരു, അത് തന്നെയാണ്. അദ്ദേഹം ഇല്ലാതെ എനിക്കൊന്നും ഞാൻ ഈ വേദിയിൽ ഉണ്ടാവില്ല, നിൽക്കില്ല. എല്ലാ ഭാഗ്യവും എല്ലാ ഓപ്പർച്യൂണിറ്റിയും. അവ്വളോ പടങ്ങൾ പണിയാ അവർക്ക് നടിക്കുമല കൂടി വെരി ഇരിക്കില്ല. இத வந்து நான் எப்படி பண்றேன், இதை நான் கரெக்டா பண்ணிடணும். எல்லாத்தையும் அவர் அக்செப்ட் பண்ணிடுவாங்க. அவர் பிடிக்காதவங்க கூட ஒரு மாணவன் அக்செப்ட் பண்ணிக்கிறார். என்னன்னா அவருடைய சினிமா One of the world's finest actors ആണ്. നോ ഒരു ഏറ്റവും nuanced actors ൽ ഒരാളാണ്. ഒരു ഒരു സംവിധായകന്റെ ഒക്കെ ഡ്രീം ആണ് അതുപോലെ ഒരു ആക്ടറെ കൈകിട്ടുക. ആ ഇത്രയും വലിയൊരു ലെഗസി ക്രിയേറ്റ് ചെയ്തിട്ടും ഇന്നും അദ്ദേഹം ചെയ്യുന്ന ഒരു സിനിമ അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമയാണെന്നുള്ള ലെവലിലാണ് നമുക്ക് ചെയ്യുന്നത്. അർപ്പതമാണ് പടം.
നാട്ടിലേക്ക് പോണ വഴി. Can the law catch me again for the same crime for which I have suffered 9 long in the jail? Amma nalla naan parlilla amma varu kattappettu enna 9 varshangal ningalude neyamathile thirichu varan cheyumo enna evaram enna bhaarya enna kunnu enna jeevitham enna ellam can you give me back? ഇല്ലമ്മേ ഇല്ല, എന്റെ ഒരു കണക്കില്ല, എന്റെ അധ്വാനത്തിന് കണക്കില്ല, എന്റെ ജീവിതത്തിന് കണക്കില്ല, എല്ലാം നിങ്ങൾക്ക്. പക്ഷേ എന്റെ മക്കളെ ഞാൻ തന്നെ നേരത്തെ നടക്കട്ട്, എന്റെ ഈശ്വരന്റെ മമ്മൂട്ടി അസലായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തോരം വോയിസ് കൺട്രോൾ ആണ്, വോയിസ് മോഡുലേഷൻ ആണ്. ആ സെറ്റിന് പഴിചാരേണ്ടത് പൂക്കോട്ടൂരും തിരുറങ്ങാടിയും പാണ്ടിക്കാട് ചന്തപ്പുരയിലും നാടിനു വേണ്ടി പൊരുതി മരിച്ച ധീരന്മാരെയല്ല, ആ കുറ്റത്തിന് തൂക്കിലിടേണ്ട നാല് മുസ്ലിയാരെയല്ല, വെടിവെക്കേണ്ടത് ഇതിൽ നിൽക്കുന്ന വാരിയാംകുളത്ത് കുഞ്ഞുമഹാജിയല്ല, ആ തെറ്റിന് ശിക്ഷിക്കേണ്ടത് ഹിന്ദുവരെയും മുസൽമാരെയും അല്ല, ഈ മണ്ണ് ചോരവോടെ നനച്ചെടുത്ത ബ്രിട്ടീഷ് മക്കളെയാണ്. അവന്റെയൊക്കെ ചെരുപ്പ് നോക്കി ഖാൻ ബഹദൂറും റാംബഹദൂറും പട്ടം വാങ്ങിയ അന്നപ്പുറയുടെ നാടൻ ചെപ്പുകളേതാ? സത്യണ്ട്, അത് ഈ പറഞ്ഞ പോലെ പാകിസ്ഥാന്റെ സത്യമല്ല, ഈ മണ്ണിന്റെ ഇന്ത്യന്റെ സത്യം. ഞാനും എന്റെ കുട്ടികളും മുലപ്പാല് കുടിക്കുന്ന പോലെ അനുഭവം തരുന്ന സത്യം. അത് തിരിച്ചറിയണമെങ്കിൽ ആദ്യം ഇന്ത്യ എന്താണെന്ന് നീ അറിയണം. അക്ഷരങ്ങൾ അച്ചടിച്ചു കൂട്ടിയ പുസ്തകത്താളിൽ നിന്നും നീ പഠിച്ച ഇന്ത്യ അല്ല അനുഭവങ്ങളുടെ ഇന്ത്യ, കോടിക്കണക്കായ പട്ടിണിക്കാരുടെയും നിരക്ഷരരുടെയും ഇന്ത്യ, കൂട്ടിക്കുറപ്പുകാരുടെയും വേഷങ്ങളുടെയും തോട്ടികളുടെയും കുട്ടിരോഗികളുടെയും ഇന്ത്യ. എന്റെ ഈ പേപിടിച്ച തെരുവുനായന്റെ ജന്മം കളഞ്ഞ് ഈ ഒരു യഥാർത്ഥ ഇന്ത്യനായിട്ട് ജനിക്കണം, ഒരു ഉത്തരവ് ആൺകുട്ടിയായിട്ട് ജനിക്കണം. ഇന്ത്യ ഒട്ടൊക്കെ നിങ്ങൾ വലവീശിയിട്ടും ഇവൻ വീണില്ല. ഈ സാറന്മാരും അവരുടെ കീഴിലുള്ള 1.5 ലക്ഷത്തോളം പോലീസുകാരും നാടാകെ ഉഴുതു മറിച്ചു. പോരാഞ്ഞിട്ട് കാട്ടിക്കൊടുക്കുന്നവന് 2 ലക്ഷം രൂപ പാരിതോഷികവും പ്രഖ്യാപിച്ചു. എന്നിട്ടും ഈ നൊട്ടോറിയസ് ക്രിമിനലിനെ കിട്ടിയില്ല. പൊതുഖജനാവിൽ നിന്ന് പണം മുടക്കി സർക്കാർ ഇങ്ങനെ ഇത്രയിട്ട് സ്തംഭം കുത്തി തരുന്നത് ദാ ഇവരെ പോലെയുള്ള പട്ടിണി പാവങ്ങളെ നടുനോട്ടിലിട്ട് ചവിട്ടിക്കഴിഞ്ഞ് കുത്തിക്കവർക്ക് നടത്താനല്ല, സംരക്ഷിക്കാൻ. എത്രയെങ്കിലും അമ്മായി അകത്ത് ഇരട്ട പറ്റുകൾ കാണുന്നു, കാരണം കുട്ടികൾക്ക് ഓരോ പൊന്നറിഞ്ഞാണ് കൊടുക്കുന്നത്. ജനങ്ങളുടെ സ്വത്തും ജീവനും വൈര ജീവിതവും സംരക്ഷിച്ച് പിടിക്കാൻ അതാണ് അതാവണമെടാ പോലീസ്. ഒറ്റിക്കൊടുത്താൽ കിട്ടുന്ന നക്കാർപ്പിച്ച കാശിനായിരുന്നെങ്കിൽ ഞാനത് പിച്ചയാക്കി തരുമായിരുന്നു. നിന്നെ പോലെയുള്ളവന്റെയൊക്കെ പിടിപാടിന്റെ പേര് സ്ട്രെങ്ത്തെന്നല്ല, ഇറ്റ്സ് സ്ലേവറി, ഇറ്റ്സ് കാസ്റ്ററേഷൻ. കളിക്കുന്നെങ്കിൽ ആണെങ്കിൽ പോലെ ഇറങ്ങി വാ. മുണ്ടുണ്ടല്ലോ ഇതൊരു താണുങ്ങളെ പോലെ അന്തസ്സായിട്ട് മടക്കി കിട്ടാനും അറിയാം. ഈ ജോസഫിന് എന്റെ മുന്ന് സേവിച്ച ഒരു നഗ്നന്റെ ജീവനും കൈ കഴിഞ്ഞതാണ്. ഇവിടെ നിന്റെ പിള്ളേരുടെ കയ്യിൽ ഞാൻ ഭൂമിപ്രകാരവും നടക്കുന്നില്ല. ഒരു കാര്യം പറയാനാ ഞാൻ വന്നു, പറഞ്ഞു ഞാൻ ഇപ്പൊ പോകും വന്ന ആറുപറമ്പ. ഇവന്റെ വാപ്പായ നിന്റെ തന്ത ഏറെപ്പാളികളെ കോളനിന്നല്ല എന്റെ ഉമ്മാന്റെ ഗർഭപാത്രങ്ങളെ പൊക്കി. എന്തൊക്കെ ശബ്ദം പൊങ്ങിയാൽ രോമം രോമത്തിന് പിള്ളേലെന്നെ. തീയൊക്കെ അരട്ട അവസരമൊട്ടുണ്ട്. അജന്തയിലെ ആദിഭാവം കണ്ടു നടക്കുന്ന ടീമിൽ നമ്മളീ തീമിട്ടതാ. എന്തൊക്കെ ഇട്ടാണതൊക്കെ ചോദിച്ചറിയാം. ഇന്ന് അവന്റെ കുടലെടുത്ത് മപ്പാ തടിച്ചിട്ടാണ് കാര്യം. വനത്താട്ടിക്കടാ വനത്താട്ടിക്കട പന്നി. എനിക്കിവിടെ മാത്രമല്ല സാറേ പിടി, ചിത്തപ്പാക്ക് നിമ്മതി എനിക്കുന്നില്ല. എന്നാ ഇനി ഫോൺ മാറ്റി? എന്തായാലും മണ്ണ് പറ്റാനുള്ള ഒരു ദിവസമുണ്ട്. പക്ഷെ ആ കലണ്ടർ ഇതുവരെ അച്ചടിച്ചിട്ടില്ല. എന്റെ ആക്ഷന് കട്ടുപറയാൻ ഇവിടെ ഒരുത്തരമായിട്ടില്ല.
കാണില്ലായിരുന്നു. സായന്ത്രം ബാടി വീട്ടിക്ക് വന്ന് സേവനം. അന്നേരെ എനിക്ക് ശബരിമല ശ്രീ ധർമ്മശാസ്താവിന്റെ ഊരാ. വനവാസം കൽപ്പിച്ച എന്നെ ഏത് മലയിലേക്ക് അയച്ചാലും എനിക്ക് കാണേണ്ട ഒരു കുന്ന് കയറി എന്റെ തലയിൽ അറിയാൻ പറ്റി. ഈ കളിയുടെ അവസാനം എങ്ങനെയാണെന്ന് സാറിന് വല്ല പിടിയുണ്ടോ? മോഹൻലാലേ, അവൻ എങ്ങനെ എന്നെ അറിയാറ? സാർ മമ്മൂട്ടി അല്ലേ? ഞാൻ സാറിന്റെ സിനിമയൊക്കെ കണ്ടിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാറിന്റെ. നല്ല ആക്ടിംഗ് ആണ്, നല്ല അഭിപ്രായമാണ്. എന്താ വേണ്ടത്? ഗുൽഫാദി ഗുൽഫനുണ്ടോ? ഇല്ല. ജിഗോല ജിങ്കി ഇല്ല. എൽ മണി ഫ്രൈ ഇല്ല. ഓൺ ഫ്ലോ വേറെ കുക്കൂൺ സെസ് ഉണ്ടോ? ഇല്ല. ഇതൊന്നുമില്ല. എങ്ങനെ ലൈം ജ്യൂസ് ഉണ്ട്? എന്റെ ലൈം ജ്യൂസ് ഞാൻ വിളിച്ചാ പറഞ്ഞു വരും. അവൻ ഭയങ്കര ബിസിയല്ലേ? നമ്മൾ പെട്ടെന്ന് വിളിച്ച എന്ത്? അവൻ ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്ത് വരും, അല്ലെങ്കിൽ ഞാൻ വരുത്തും. എന്നെ വിളിച്ചത് എന്ത് ചൂടനാ? എന്റെ അനിയൻ ബാബുവിന്റെ ആണ് ആവശ്യം. അവൻ ജയിക്കുന്നത് വരെ ഞാൻ അവന്റെ കൂടെ ഉണ്ടാകുകയും ചെയ്യും. അത് കാണാൻ തന്നെ ഞാൻ വന്നത്. This is a game which is going to be a massive hit of the year. നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ഒരു 5 സ്റ്റാർ റേറ്റിംഗ് എങ്കിലും തരണേ സാറേ. വരട്ടെ.